സിയാൻ ഫെഡറേഷൻ കനാൽ പദ്ധതിക്കെതിരെ പ്രദേശവാസികളുടെ മനുഷ്യമഹാചങ്ങല കഴിഞ്ഞ ദിവസം കല്ലയത്ത് എയർപോർട്ട് റോഡിൽ സംഘടിപ്പിച്ചു. പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനായ സിആർ നീലകണ്ഠനായിരുന്നു മനുഷ്യമഹാചങ്ങല ഉദ്ഘാടനം ചെയ്തത്. പദ്ധതിയുടെ ആരംഭം മുതൽ പ്രദേശവാസികൾ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നു. ഇതുവരെ പരിഗണന ലഭിക്കാത്ത ഈ സാഹചര്യത്തിലാണ് ഈ കോവിഡ് കാലത്തും ഇത്തരമൊരു മനുഷ്യമഹാചങ്ങല സംഘടിപ്പിച്ചത്. ഞാൻ കാഞ്ഞൂർ പഞ്ചായത്തിലെ പതിനാലാം വാർഡിലെ തറനില നിവാസിയാണ്. ഞങ്ങളുടെ ഈ പ്രദേശത്തു കൂടി സിയാൽ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡിന്റെ നേതൃത്വത്തിൽ ഡൈവർഷൻ കനാൽ എന്നൊരു പ്രൊജക്ട് ഇവിടെ ഇതിലൂടെ നടക്കുന്നുണ്ട്. അതായത് ഈ എയർപോർട്ട് ഇവിടെ സ്ഥാപിച്ചപ്പോൾ ചെങ്ങൽത്തോട് പെരിയാറിന്റെ കൈവഴിയായ ചെങ്ങൽത്തോടിനെ അടച്ചു കിട്ടിയിട്ടാണ് അവർ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ഇവിടെ സ്ഥാപിച്ചത്. അതിനുശേഷം ഇവിടെ വരുന്ന ഓരോ വർഷം മഴക്കാലത്ത് വരുന്ന ഈ തോടടച്ചുകൊണ്ട് പുഴയിൽ വെള്ളം കൂടുമ്പോൾ കൃത്യമായിട്ട് ആ വെള്ളത്തിന് ഒഴുകി പോകാനായിട്ടൊരു വഴിയില്ല. വഴിയില്ലാതാകുമ്പോൾ അത് അടുത്തുള്ള ഗ്രാമങ്ങളിലൊക്കെ വെള്ളം കയറും. അതിന് ബദലായിട്ട് അവരൊരു പുതിയ സംവിധാനം കണ്ടുപിടിച്ചതാണ് ഡൈവർഷൻ കനാൽ എന്ന പദ്ധതി. ഈ പദ്ധതി അവർ നടപ്പിലാക്കാൻ തുടങ്ങിയിട്ട് 4-5 മാസത്തിന് മുകളിലായി. ഈ പദ്ധതിയായിട്ട് ബന്ധപ്പെട്ട് ഇതിന്റെ കൃത്യമായ രേഖകളൊന്നും തന്നെ പഞ്ചായത്തിൻ്റെയിലോ ബന്ധപ്പെട്ട ആളുകളുടെയിലോ ഒന്നും തന്നെ ഇല്ല. ഇവിടെ എത്ര മീറ്റർ താഴ്ചയിലാണ് പോണത്, ഇത് എത്ര മീറ്റർ വീതിയുണ്ട്, എത്രത്തോളം ക്യൂബിക്സ് വെള്ളം ഇതിലൂടെ ഒഴുകും എന്നതിനെപ്പറ്റി കൃത്യമായ ധാരണ ഇവർക്ക് പോലും ഇല്ല. സിയാലുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ചർച്ചകൾ നടത്തിയിട്ടുണ്ടെങ്കിലും അവരിതുവരെ യാതൊരുവിധ പോസിറ്റീവായിട്ടൊരു മറുപടി ഞങ്ങൾക്ക് തന്നിട്ടില്ല. ഞങ്ങൾ ഞങ്ങളുടെ 8 ഡിമാൻഡുകൾ ഉന്നയിച്ചതിന് ശേഷം ബഹുമാനപ്പെട്ട കൃഷി വകുപ്പ് മന്ത്രി ശ്രീ വി എസ് സുനിൽകുമാറായിട്ട് ഒരു മീറ്റിംഗ് സംഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനെ ചെന്ന് കണ്ട് നമ്മളുടെ ആവശ്യങ്ങൾ അദ്ദേഹത്തോട് അറിയിക്കാനാണ് ഞങ്ങളുടെ തീരുമാനം. നിലവിൽ ഈ അടുത്ത് അദ്ദേഹം ഇപ്പോൾ ക്വാറന്റൈനിൽ ആയതുകൊണ്ടാണ് ഞങ്ങൾക്ക് അദ്ദേഹത്തെ കാണാൻ പറ്റാഞ്ഞത്. ഇനി നിലവിൽ ഞങ്ങളുടെ 8 ആവശ്യങ്ങൾ ഞങ്ങൾ സിയാലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരിതുവരെ ഇതിനു മുമ്പ് സിയാലായിട്ട് നടന്ന ചർച്ചയിൽ ഞങ്ങൾ ആവശ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ അവർ ചെയ്തു തരാൻ തയ്യാറല്ല. അവരിവിടെ മാനസികമായിട്ടും അല്ലാതെയും ജനങ്ങളെ സ്പ്ലിറ്റ് ചെയ്യാനും അതല്ലാത്ത രീതിയിൽ അവരെ ബുദ്ധിമുട്ടിക്കാനുള്ള പരിപാടികളാണ് ഇത്ര നാളും ചെയ്തുകൊണ്ടിരുന്നത്. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരുന്നു അവകാശ പോരാട്ടത്തിനായി മനുഷ്യചങ്ങലയിൽ ജനങ്ങളെല്ലാം പങ്കെടുത്തിരുന്നത്. സംഘാടകർ മുൻകൂട്ടി തന്നെ മാനദണ്ഡങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടുള്ള നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നു. കല്ലുംകൂട്ടം മുതൽ കുഴിപ്പള്ളം വരെ ഡൈവേർഷൻ കനാലിന് എത്ര താഴ്ചയായാലും അവിടെ നിന്ന് തുടങ്ങി റോഡ് ലെവലിൽ നിന്നും 5 അടി പൊക്കത്തിൽ കോൺക്രീറ്റ് സംരക്ഷണ ഭിത്തിയോടുകൂടി നിലവിലെ റിംഗ് റോഡ് യാഥാർത്ഥ്യമാക്കുക, ആ റോഡ് പൊതുജനങ്ങൾക്ക് ഉപയോഗപ്രദമാക്കുക. 2018 പ്രളയത്തിൽ സിയാലിൻ്റെ അനാസ്ഥ മൂലം തറനിലം കല്ലയം കുഴിപ്പള്ളം പ്രദേശത്ത് നേരിട്ട നാശനഷ്ടങ്ങൾക്ക് സിയാൻ നഷ്ടപരിഹാരം നൽകുക. ഈ കനാലിന്റെ ആശങ്ക നിലനിൽക്കുന്നത് മൂലം പ്രദേശവാസികൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉറപ്പാക്കുക. കുടിവെള്ളം, കാർഷിക മേഖല തുടങ്ങിയ കാര്യങ്ങളിൽ ജലലഭ്യത ഉറപ്പാക്കുക. കാഞ്ഞൂർ ശ്രീമൂലനഗരം പഞ്ചായത്തിലെ നിലവിലെ എയർപോർട്ട് ബിൽഡിംഗ് NOC ചിലവ് സിയാൻ ഏറ്റെടുക്കുക. ഡൈവേർഷൻ കനാലിൽ തടയണ കെട്ടി പ്രദേശത്തെ ജലലഭ്യത ഉറപ്പാക്കുക. നായത്തോട് തുറ ഡൈവേർഷൻ കനാൽ നടപ്പിലാക്കുക. ഡൈവേർഷൻ കനാലിലേക്ക് കക്കൂസ് മാലിന്യം പോലെ ഉള്ളവ ഒഴുക്കാതിരിക്കുക. ഇത്തരത്തിലുള്ള ന്യായമായ ആവശ്യങ്ങളാണ് സിയാൻ ഡൈവേർഷൻ കനാൽ ജനദ്രോഹ പദ്ധതിക്കെതിരെ സമീപവാസികൾ ഉന്നയിക്കുന്നത്.